പിരിയ ഇരട്ടക്കൊലക്കേസിൽ മുൻ ഉദുമ എംഎൽഎ കെ വി കുഞ്ഞിരാമനെ സിബിഐ പ്രതി ചേർത്തു. പിരിയ ഇരട്ടക്കൊലപാതക കേസിൽ സിബിഐ അറസ്റ്റ് ചെയ്ത സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അടക്കം അഞ്ചു പ്രതികളെ എറണാകുളം സിജെഎം കോടതി റിമാൻഡ് ചെയ്തു. പട്ളിയിൽ നടന്ന കബഡി ടൂർണമെന്റിനിടെ അക്രമം നടത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കബഡി ക്ലബ് കോർഡിനേഷൻ കമ്മിറ്റി. അസംഘടിത മേഖലയിലെ വനിതാ തൊഴിലാളികൾക്കായി കാസർകോട്ട് സെമിനാർ സംഘടിപ്പിച്ചു. സാദിയ സനദ്ദാനത്തിനും താജുൽ ഉലമ നൂറുൽ ഉലമ ആണ്ട് നേർച്ചയ്ക്കും വെള്ളിയാഴ്ച തുടക്കം. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്, ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പെരിയ കല്ലിയോട്ടെ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഉദുമ മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമനെ സിബിഐ പ്രതി ചേർത്തു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കെ വി കുഞ്ഞിരാമൻ സഹായം നൽകിയതായി തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേസിൽ പ്രതിചേർത്തതെന്ന് സിബിഐ വ്യക്തമാക്കി. പെരിയ ഇരട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ കുഞ്ഞിരാമനെ രണ്ട് തവണ സിബിഐ ഡിവൈഎസ്പി ടി പി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണ് കുഞ്ഞിരാമനെ സിബിഐയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി ആദ്യം ചോദ്യം ചെയ്തിരുന്നത്. ബുധനാഴ്ച വൈകിട്ട് ഇദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾ സഞ്ചരിച്ച കാർ ബേക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ കുഞ്ഞിരാമൻ ഭീഷണിപ്പെടുത്തി പ്രതികളെ മോചിപ്പിക്കുകയും വാഹനം തട്ടിയെടുക്കുകയും ചെയ്തതായി ആരോപണം ഉണ്ടായിരുന്നു. 2019 ഫെബ്രുവരി 18 രാത്രി സജി ജോർജ് അടക്കമുള്ളവരെ മോചിപ്പിച്ചെന്നായിരുന്നു ആരോപണം. നേരത്തെ ഈ കേസിൽ അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് സംഘവും കുഞ്ഞിരാമനെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും തുടർ അന്വേഷണം നടന്നിരുന്നില്ല. പെരിയ ഇരട്ടക്കൊലക്കേസിൽ സിബിഐ അറസ്റ്റ് ചെയ്ത സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അടക്കം അഞ്ച് പ്രതികളെ എറണാകുളം സിജെഎം കോടതി റിമാൻഡ് ചെയ്തു. പെരിയ കല്ലിയോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ സിബിഐ അറസ്റ്റ് ചെയ്ത സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അടക്കം അഞ്ചുപേരെ വ്യാഴാഴ്ച ഉച്ചയോടെ എറണാകുളം സിജെഎം കോടതിയിൽ ഹാജരാക്കി. സിപിഎം ഏച്ചിലടുക്കം ബ്രാഞ്ച് സെക്രട്ടറി പി രാജേഷ്, കല്ലിയോട്ടെ സുരേന്ദ്രൻ എന്ന വിഷ്ണുസുര, കല്ലിയോട്ടെ ശാസ്ത മധു, ഏച്ചിലടുക്കത്തെ റജി വർഗീസ്, ഏച്ചിലടുക്കത്തെ ഹരിപ്രസാദ് എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. ബുധനാഴ്ച വൈകിട്ടാണ് ഇവരെ സിബിഐ ഡിവൈഎസ്പി ടി പി അനന്തകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത്. അഞ്ചുപേരെയും സിബിഐ കാസർഗോഡ് റെസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിനായി എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അഞ്ചുപേരും കൊലപാതകം നടത്താനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്നും കൊല നടത്തിയവർക്ക് സഹായം ചെയ്തു കൊടുത്തുവെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞതായി ഡിവൈഎസ്പി വ്യക്തമാക്കി. പട്ളിയിൽ നടന്ന കബഡി ടൂർണമെന്റിനിടെ അക്രമം നടത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കബഡി ക്ലബ് കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പട്ള കബഡി ടൂർണമെന്റിൽ കബഡി താരങ്ങളെ അക്രമിച്ചതിലും കബഡി ക്ലബ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾക്ക് എതിരെയുള്ള കള്ളക്കേസിലും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അക്രമികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. പട്ള കബഡി ടൂർണമെന്റ് നടന്ന സ്ഥലത്ത് പോലും ഇല്ലാതിരുന്ന കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെയുള്ള കേസ് കോർഡിനേഷൻ കമ്മിറ്റിയെ തകർക്കാനുള്ള ഗൂഢനീക്കമാണ്. സംസ്ഥാന ജില്ലാ കബഡി അസോസിയേഷൻ ഭാരവാഹികൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കബഡിയെ ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യത്തിൽ രൂപീകരിച്ച ക്ലബ്ബുകളുടെ കൂട്ടായ്മ ാണ് കബഡി ക്ലബ് കോർഡിനേഷൻ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ നിലപാട് അസോസിയേഷന്റെ തെറ്റായ നയങ്ങൾക്ക് എതിരെ പലതവണ നിലകൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മിറ്റിയെ തകർക്കാൻ വേണ്ടി ചിലർ നടത്തിയ നാടകമാണ് പട്ള കബഡിയിൽ കണ്ടതെന്നും പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. പത്രസമ്മേളനത്തിൽ വിനോദ് വി, പൃഥ്വിരാജ് എം എ, കിരൺകുമാർ കെ പി, ഷൈജു കട്ടാരം, സ്വരാഗ് ആറാട്ടുകടവ് എന്നിവർ പങ്കെടുത്തു. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെയുള്ള 16 ദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അസംഘടിത മേഖലയിലെ വനിതാ തൊഴിലാളികൾക്കായി കാസർകോട്ട് സെമിനാർ സംഘടിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനമനുസരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളും ലിംഗ വിവേചനങ്ങളും അവസാനിപ്പിക്കുന്നതിനായി 16 ദിന അവബോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായ നവംബർ 25 മുതൽ മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ടാൽ ഡ്രോപ്പ് ടെക്കീസ് പാർക്കിൽ വെച്ച് അസംഘടിത മേഖലയിലെ വനിതാ അംഗങ്ങൾക്കായി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, MTP ആക്ട് തുടങ്ങി വിവിധ സ്ത്രീ സംരക്ഷണ നിയമങ്ങളെയും വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളെയും ലിംഗസമത്വത്തെയും കുറിച്ച് നടത്തിയ ബോധവൽക്കരണ സെമിനാർ MACT ജഡ്ജ് സുനിത KP ഉദ്ഘാടനം ചെയ്തു. നമുക്കും റൈറ്റ്സ് ഉണ്ട്. നമുക്ക് അത് കൂടാതെ സാധാരണ ഒരു പുരുഷനെ അപേക്ഷിച്ച് കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ ഇനിയൊരു ജനറേഷനെങ്കിലും അത് മനസ്സിലാക്കി ഒരു സമത്വം ഉള്ള ഒരു സമൂഹമായിട്ട് മാറി അവരുടെ റൈറ്റ്സും അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന പഠനം കൊണ്ട് മാത്രമല്ല ഒരു സോഷ്യൽ ആ ഒരു മനസ്സ്
സമൂഹത്തിൻ്റെ മനസ്സും അതിനോടൊപ്പം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ നമുക്കുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജും ലീഗലായിട്ടുള്ള അറിവുകളും ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു നല്ല സംസ്കാരമുള്ള ഒരു ജനതയായിട്ട് നമ്മൾ ഉയർന്ന സ്ത്രീകൾക്ക് അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ നമ്മൾ എപ്പോഴും എത്തണമെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ആ രീതിയിൽ ഉള്ള എല്ലാ എഫേർട്ടും നമ്മൾ ഓരോരുത്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. കേരള ഐ ടി ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ വി അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെങ്കള പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷമീമ തൻവീർ ക്ലാസ് എടുത്തു. ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ സുനിത എം വി സ്വാഗതവും സിനി നന്ദിയും പറഞ്ഞു. സാദിയ സന്നദ്ധാനത്തിനും താദുൽ ഉലമ നൂറിൽ ആട നേർച്ചയ്ക്കും വെള്ളിയാഴ്ച തുടക്കം കുറിക്കും. വൈജ്ഞാനിക നവോത്ഥാന മേഖലകളിൽ 52 ആണ്ട് പിന്നിടുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ജാമിയ സാദിയ അറബിയ സന്നദ്ധാനവും താദിൽ ഉലമ സയ്യിദ് അബ്ദുൽ റഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ തങ്ങളുടെയും നൂറുൽ ഉലമ എം എ ഉസ്താദിന്റെയും ആണ്ടു നേർച്ചയുമാണ് നടക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9:30 എട്ടിക്കുളം താദിൽ ഉലമ ഉള്ളാൾ തങ്ങൾ മക്ബറ സിയാറത്തിന് സയ്യിദ് തോയിബ് അൽ ബുഖാരി തൃക്കരിപ്പൂർ നേതൃത്വം നൽകും. വൈകുന്നേരം 3 നൂറുൽ ഉലമ മക്ബറ സിയാറത്തിന് സയ്യിദ് മുഹമ്മദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ കല്ലക്കട്ട നേതൃത്വം നൽകും. 4 സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് സൈനുൽ ആബിദീൻ അൽ അഹ്ദൽ കണ്ണവം പതാക ഉയർത്തും. 4:30 ഖത്തമുൽ ഖുറാൻ ആരംഭം. 4 രാവിലെ 6 നടക്കുന്ന മുഹീദ്ദീൻ റാത്തിബിന് മുഹമ്മദ് സ്വാലിഹ് സഅദി നേതൃത്വം നൽകും. സയ്യിദ് അഹമ്മദ് മുഖ്താർ കുമ്പോൾ പ്രാർത്ഥന നടത്തും. 9:30 നൂറുൽ ഉലമ സ്മാരക ശിലാസ്ഥാപനം നടക്കും. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ കുറ എ പി അബ്ദുല മുസ്ലിയാർ മാണിക്കോത്ത് എന്നിവർ നേതൃത്വം നൽകും. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സ്മാരക സെന്ററിന്റെ 3D ലോഞ്ചിംഗ് നിർവഹിക്കും. 10 സയ്യിദ് ഹാമിദ് ഇമ്പിച്ചുകോയ തങ്ങളുടെ പ്രാർത്ഥനയോടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. സാദിയ വൈസ് പ്രസിഡന്റ് കെ പി അബൂബക്കർ മുസ്ലിയാർ പട്ടുവത്തിന്റെ അധ്യക്ഷതയിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. 11:30 സാദി പണ്ഡിത സംഗമം സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. 1:30 നടക്കുന്ന പ്രാസ്ഥാനിക സമ്മേളനം സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ബി എസ് അബ്ദുലക്കുഞ്ഞി ഫൈസിയുടെ അധ്യക്ഷതയിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 പൈഗാമ നൂറുൽ ഉലമ കോൺഫറൻസ് അബ്ദുൽ ലത്തീഫ് സാദി കുട്ടിലയുടെ അധ്യക്ഷതയിൽ ഹസ്രത്ത് ഫാസിൽ റസ്വി കാവൽക്കട്ട ഉദ്ഘാടനം ചെയ്യും. 5 സന്നദ്ധാന പ്രാർത്ഥനാ സമ്മേളനം ആരംഭിക്കും. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നടത്തും. ജാമിയ സാദിയ പ്രസിഡന്റ് സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ അധ്യക്ഷത വഹിക്കും. സമസ്ത പ്രസിഡന്റ് എ സുലൈമാൻ മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പത്രസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് സൈനുൽ ആബിദീൻ അൽ അഹ്ദൽ കണ്ണവും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ബി എസ് അബ്ദുലക്കുഞ്ഞി ഫൈസി, സ്വാഗത സംഘം ജനറൽ കൺവീനർ കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സഅദി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, കൺവീനർ എം എ അബ്ദുൽ വഹാബ്, മീഡിയ സമിതി ചെയർമാൻ സി എൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു. ഇതോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഉത്തരദേശം .com സന്ദർശിക്കുക. നന്ദി.